സർക്കാരിന്റെ 100 ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി ഇടുക്കി ജില്ലയിൽ 5245 പട്ടയങ്ങൾ വിതരണം ചെയ്യുമ്പോൾ ഈ ലിസ്റ്റിലൊന്നും ഉൾപ്പെടാത്ത പെരുങ്കാലിലെ 200 കുടുംബങ്ങൾ ദുരിതത്തിലാണ്. ഒന്നാം പിണറായി സർക്കാർ ഇവർക്ക് പട്ടയം നൽകുമെന്ന ഉറപ്പ് നൽകിയിരുന്നുവെങ്കിലും പെരുങ്കാല മേഖലയിലെ പട്ടയ നടപടികൾ ഇപ്പോഴും നിയമക്കുരുക്കിൽ കിടക്കുകയാണ്. വർഷങ്ങൾക്ക് മുൻപ് പലരിൽ നിന്നായി കൈമാറ്റം ചെയ്ത് വന്നവരുടെ പിന്തലമുറക്കാരാണ് ഇന്ന് പെരുങ്കാല മേഖലയിൽ അധിവസിക്കുന്ന കുടുംബങ്ങൾ. ഇവരുടെ പട്ടയമെന്ന സ്വപ്നമാണ് യാഥാർത്ഥ്യമാകാതെ ഇന്നും അവശേഷിക്കുന്നത്. പട്ടയത്തിനായി പലപ്പോഴായി ഇവർ പല ഓഫീസുകളിലും അപേക്ഷകൾ നൽകിയെങ്കിലും മുൻപ് ഇവിടം സെറ്റിൽമെൻ്റ് ഏരിയ ആണ് എന്നതിനാലാണ് പട്ടയം നിഷേധിക്കപ്പെടുന്നത്. നിലവിൽ 100-ൽ താഴെ കുടുംബങ്ങൾ മാത്രമാണ് ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവർ ഇവിടെ അധിവസിക്കുന്നത്. ഇവരിൽ ഭൂരിഭാഗം ആളുകൾക്കും പട്ടയം നൽകിക്കഴിഞ്ഞു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ആദിവാസികൾ ഊരുകൂട്ടം കൂടി മറ്റ് വിഭാഗക്കാർക്ക് പട്ടയം നൽകുന്നതിൽ തങ്ങൾക്ക് തടസ്സമില്ല എന്ന് രേഖാമൂലം അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നിട്ടും വീണ്ടും നിയമ തടസ്സങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് തങ്ങൾക്ക് പട്ടയം നിഷേധിക്കപ്പെടുന്നതെന്ന് പ്രദേശവാസി പറയുന്നു. അതിനുശേഷം പട്ടയ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ പല പ്രാവശ്യങ്ങളും ഇങ്ങനെ പട്ടയത്തിന് ആവശ്യപ്പെട്ട്, പക്ഷേ ഈ സർക്കാർ, ഇടത് സർക്കാർ, പിണറായി ഗവൺമെൻറ്റിൻ്റെ സർക്കാർ ഒന്നാം സർക്കാരിൽ വന്നപ്പോൾ പട്ടയം കൊടുക്കുമെന്ന് പറഞ്ഞ് ആ സമയത്താണ് ഈ പറയുന്ന അപേക്ഷകൾ സ്വീകരിക്കുകയും പട്ടയം കൊടുക്കാനുള്ള നടപടി സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. ആ നടപടി പ്രകാരം എന്നെപ്പോലുള്ള ആളുകൾ സർവേ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടുവന്ന് അളപ്പിക്കുകയും അതിൻ്റെ നടപടികൾ നമ്മൾ നടത്തിച്ച് LAOFC ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിൻ്റെ ഭൂമി നിങ്ങൾ ഏത് രീതിയിലാണ് കൈവശപ്പെടുത്തിയ ആ ആളുടെ, നമുക്ക് തന്ന ആളുടെ മുൻ പ്രമാണം കൊണ്ടു കൊടുത്തപ്പോൾ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഭൂമികൾക്ക് കൈമാറ്റം ചെയ്യാനുള്ള നിയമമില്ല. അതിൻ്റെ പേരിൽ നിയമം ഗവൺമെൻറ് വരെ ഉണ്ടാക്കി ഇങ്ങനെ തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ നിയമം ഉണ്ടാക്കുന്ന കർഷകനല്ലല്ലോ, ഗവൺമെൻറ്റും പിന്നെ പ്രതിനിധിക്ക് ജനപ്രതിനിധികളെല്ലാം കൂടിയല്ലേ നിയമം ഉണ്ടാക്കേണ്ടത്. അവരത് ചെയ്യാൻ തയ്യാറാകുന്നില്ല. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് പട്ടയം ലഭിക്കുമെന്നുള്ള ഉറപ്പിന്മേലാണ് പലരും അപേക്ഷകൾ നൽകി സർവേ നടപടികൾ ഉൾപ്പെടെ പൂർത്തീകരിച്ചത്. ഇതിനുശേഷമാണ് നിയമ തടസ്സങ്ങൾ ഉന്നയിച്ച പട്ടയങ്ങൾ നിഷേധിക്കപ്പെട്ടത്. കാർഷികവൃത്തി മാത്രം ഉപജീവന മാർഗമായിട്ടുള്ള ഇവിടുത്തുകാർക്ക് പട്ടയമില്ലാത്തതുകൊണ്ട് തന്നെ യാതൊരുവിധ സർക്കാർ ആനുകൂല്യങ്ങളും ലഭിക്കാറില്ല. പട്ടയ നടപടികൾ വേഗത്തിലാക്കുന്നതിന് അടിയന്തര നടപടി വേണമെന്നാണ് ഇവരുടെ ആവശ്യം. ഇടുക്കി വിഷൻ ചെറുതോണി.